ഹായ് ഫ്രണ്ട്സ്, ജിമ്മി പോകുന്ന ആൾക്കാർക്കിടയിലും അതുപോലെ തന്നെ അത്ലറ്റ്സിൻ്റെ ഇടയിലും ഏറ്റവും കൂടുതൽ തെറ്റിദ്ധാരണകൾ ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു ടോപ്പിക്കാണ് ജിം സപ്പോർട്ടേഴ്സ്, ടൈറ്റ്സ് അല്ലെങ്കിൽ ലെങ്കോട്ടി. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എന്തിനാണ് ഉപയോഗിക്കുന്നത്, ആരൊക്കെയാണ് ഇത് ഉപയോഗിക്കേണ്ടത്, എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്, അതുപോലെ ഇത് ഉപയോഗിക്കുന്നതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും, അതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു വിജോ ഫിറ്റ്നസ് ആൻഡ് ലൈഫ് സ്റ്റൈൽ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. വരും ദിവസങ്ങളിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസും മിസ്സാകാതെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതിന്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് പലരും പലതരത്തിലുള്ള സംശയങ്ങൾ എന്നോട് ചോദിച്ചിട്ടുണ്ട്. കുറേ നാളുകളായിട്ട് പലരും മെസ്സേജുകൾ അയക്കാറുണ്ട്. അപ്പോൾ അതിൽ ചില ക്വസ്റ്റ്യൻസ് ഞാനിന്ന് വായിച്ച് കേൾപ്പിക്കാം. സർ, സപ്പോർട്ടർ എങ്ങനെ യൂസ് ചെയ്യണം, അതിൻ്റെ ഗുണം, ഉപയോഗിക്കേണ്ട രീതി, അതൊക്കെ ഒന്ന് പറയാമോ. വേറൊരു കമൻറ്റ്, ബ്രോ എല്ലാ വർക്കൗട്ടിലും സപ്പോർട്ട് യൂസ് ചെയ്യണോ, ടെസ്റ്റിക്കിൾസ് ഹാങ് ആവുമോ, സപ്പോർട്ടർ ഇടാതെ വർക്കൗട്ട് ചെയ്താൽ, പ്ലീസ് റിപ്ലൈ. ബ്രോ, ക്യാൻ യു ഡു എ വീഡിയോ ഓൺ യൂസിങ് ടൈറ്റർ, ഈസ് ഇറ്റ് നെസസറി. അതുപോലെ മറ്റൊരു കമൻറ്റ്, ബ്രോ വിച്ച് ടൈപ്പ് ഓഫ് ടൈറ്റർ ഓർ ഷോർട്സ് ഡു യു സജസ്റ്റ് ഫോർ ബിഗിനേഴ്സ് ഓർ ക്യാൻ യു ഡു എ വീഡിയോ അബൌട്ട് ദാറ്റ്. അപ്പോൾ ജിമ്മി പോകുന്ന ഒരുപാട് ആൾക്കാർ നിങ്ങളും തന്നെ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും ഇത്തരത്തിലുള്ള ടൈറ്റ്സ് യൂസ് ചെയ്തില്ല, അല്ലെങ്കിൽ ജിം സപ്പോർട്ടേഴ്സ് യൂസ് ചെയ്തില്ലെങ്കിൽ, അല്ലെങ്കിൽ ലെങ്കോട്ടിയൊക്കെ യൂസ് ചെയ്തില്ലെങ്കിൽ പ്രോപ്പറായിട്ട് നമുക്ക് വർക്കൗട്ട് ചെയ്യാനായിട്ട് പറ്റില്ല. നേരത്തെ സുഹൃത്ത് മെസ്സേജ് അയച്ചതുപോലെ ടെസ്റ്റിക്കിൾസ് ഒക്കെ ഹാങ് ആവുമോ എന്നൊക്കെ പലരും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എന്നെ പറ്റി അറിയാവുന്നവർക്കറിയാം, ഞാനൊരു പ്രൊഫഷണൽ ബാസ്കറ്റ്ബോൾ പ്ലെയർ ആയിരുന്നു. അപ്പോൾ ഞാൻ ജീവിരാജ സ്പോർട്സ് സ്കൂളിലാണ് എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ആ സമയത്തൊക്കെ ഞാനും എൻ്റെ ആ ഒരു സമയത്ത് ഈ പറയുന്നത് പോലെ ലെങ്കോട്ടി ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ജീവിരാലൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്തോടെ, ഇപ്പോഴൊന്നും ഒരിക്കലും കാണാൻ പറ്റില്ല, കാരണം ഇപ്പോൾ കാലം മാറി ആൾക്കാർക്ക് കുറേ കൂടെ നോളജ് വെച്ച് തുടങ്ങി ഇതാരാണ് ഉപയോഗിക്കേണ്ടത്, എന്തിനാണ് ഉപയോഗിക്കേണ്ടത് എന്നൊക്കെ ഇപ്പോൾ അറിയാം. അന്നത്തെ കാലത്ത് അത് അറിയില്ല. പണ്ടത്തെ ആൾക്കാർ പറഞ്ഞതനുസരിച്ച് ഓരോ ബാച്ച് കഴിഞ്ഞ് പോകുന്നതോറും സീനിയേഴ്സ് അടുത്ത് വരുന്ന ആൾക്കാരോട് പറയുന്നു, അവരടുത്ത ആൾക്കാരോട് പറയുന്നു, അങ്ങനെ കാലക്രമേണയായിട്ട് ഇത് ഉപയോഗിച്ച് വരുന്നൊരു സാധനമാണ്. അപ്പം നമ്മുടെ ഹോസ്റ്റലിലൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പട്ടം പോലെ, ലെങ്കോട്ടിയുടെ ഷേപ്പ് അറിയാലോ നമുക്ക്, ഇങ്ങനെ പട്ടം പോലെ ഇങ്ങനെ അലക്കി ഉണക്കാനായിട്ട് ഇങ്ങനെ കെട്ടി തൂക്കിയിട്ടിട്ടുണ്ടാവും വഴേക്കോടെ, അല്ലെങ്കിൽ എന്താ പറയുക, ഹോസ്റ്റലിൻ്റെ സൈഡിലൊക്കെ. അപ്പം ഞാനും ഒരു കാലഘട്ടങ്ങളിൽ ഉപയോഗിച്ചിരുന്നൊരു സാധനമാണ് ഈ ലെങ്കോട്ടി എന്ന് പറയുന്നത്. പിന്നീട് അത് എന്തിനാണ് ഉപയോഗിക്കുന്നത്, ആരാണ് ഉപയോഗിക്കേണ്ടത് എന്നൊക്കെ മനസ്സിലാക്കിയപ്പോഴത്തേക്കും പിന്നീട് നമ്മൾ അതിൻ്റെ ഉപയോഗം നിർത്തി. എനിക്ക് തോന്നുന്നു ജീവിരാജെന്നൊക്കെ ആദ്യത്തെ ഒരു വർഷമൊക്കെ അത് ഉപയോഗിച്ചിട്ടുള്ളൂ. പിന്നെ പിന്നീട് അതിന് ശേഷമൊന്നും അത് ഉപയോഗിച്ചിട്ടേ ഇല്ല. പിന്നെ അതിനുശേഷം നോർമൽ നമ്മുടെ സാധാരണ നമുക്ക് കംഫർട്ടബിൾ ആകുന്ന രീതിയിലുള്ള അണ്ടർവെയർ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. പിന്നെ ഞാൻ സീനിയർ ഇന്ത്യൻ ടീമിൽ കളിക്കുന്നത് വരെ. അപ്പം ഏതൊരു ലെവലിൽ കളിക്കുന്ന പ്ലെയേഴ്സ് ആണെന്നുണ്ടെങ്കിലും ഇത്തരത്തിലുള്ള കാര്യങ്ങളുടെ ഒന്നും ആവശ്യമില്ല. പക്ഷേ റെസ്ലിംഗ് ചെയ്യുന്ന ആളുകൾ അവർ യൂസ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇവരൊക്കെ ആയിട്ട് സംസാരിക്കുമ്പോൾ ഇവർ പറയുന്നത് അതിന് വേണ്ടിയിട്ടാണ്, അവരുടെ സ്പോർട്സിൻ്റേതായ രീതിയിലുള്ള പ്രൊട്ടക്ഷൻ അവർക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ക്രിക്കറ്റ് പ്ലെയേഴ്സ് അവർ ഗാർഡ് യൂസ് ചെയ്യുന്നത് നമുക്ക് കാണാം. ആ ഗാർഡ് യൂസ് ചെയ്യുന്നത് എന്തിനാണ്, ടെസ്റ്റസിൽ ബോള് കൊണ്ട് ഈ പറയുന്ന പോലെ ടെസ്റ്റസിന് ഒരു തരത്തിലുള്ള ഡാമേജും വരാതിരിക്കാനാണ്. അപ്പം ഇതെല്ലാം അവർ ഉപയോഗിക്കുന്നതിന് അതിൻ്റെതായ ഓരോ കാരണങ്ങളുണ്ട്. ഫയൽമാൻ എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ പഴയ ഗുസ്തിക്കാർ, ഇപ്പോഴും ഈ മഡിലൊക്കെ ഉള്ള ഗുസ്തിക്കാർ, അവരൊക്കെ അത് ഉപയോഗിക്കും. കാരണം എന്ന് വെച്ചാൽ അവർ അത്രയും പിടിയും വലിയും ബോഡി കോൺടാക്റ്റും ഒക്കെ ഉള്ള കാരണം നോർമൽ നമ്മുടെ ടൈപ്പ് ഷോർട്ട്സോ അല്ലെങ്കിൽ നോർമൽ അണ്ടറൊക്കെ ആണെങ്കിൽ വലിച്ച് കീറാനും ഊരി പോകാനും ഒക്കെ ഒരു കാരണം ഒരുപാട് ക്രൗഡിൻ്റെ ഇടയിൽ നിന്നിട്ട് അവർ ചെയ്യുന്ന കാര്യങ്ങളാണത്. അപ്പം ഇതാകുമ്പോൾ ലെങ്കോട്ടി ആകുമ്പോഴത്തേക്കും നല്ല ടൈറ്റായിട്ട് നമുക്ക് വലിച്ച് കെട്ടാൻ പറ്റും, അനങ്ങില്ല. അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം കളരിപ്പയറ്റ് ചെയ്യുന്ന ആൾക്കാർ, അവർ ഈ ലെങ്കോട്ടി യൂസ് ചെയ്തിട്ട് അതിൻ്റെ മേളിൽ വീണ്ടും അവരുടേതായ രീതിയിലുള്ള ആ ഒരു ഡ്രസ്സൊക്കെ പ്രോപ്പറായിട്ട് അവർ ചെയ്യുന്നത് അത് നമുക്ക് കാണാനായിട്ട് പറ്റും. അതുപോലെ പല മാർഷ്യൽ ആർട്സ് ചെയ്യുന്ന ആൾക്കാർ അവരും യൂസ് ചെയ്യുന്നുണ്ട് ലെങ്കോട്ടി അല്ലെങ്കിൽ ടൈറ്റായിട്ടുള്ള സപ്പോർട്ടേഴ്സൊക്കെ. അതൊക്കെ അവരുടെ ആ ഒരു പെർട്ടിക്കുലർ ഗെയിമിൻ്റെ അല്ലെങ്കിൽ ആ ഒരു സ്പോർട്ടിൻ്റെ ഭാഗമായിട്ട് അവർ ചെയ്യുന്നതാണ്. പക്ഷേ ബോഡി ബിൽഡിങ്ങോ അല്ലെങ്കിൽ ഒരു ഹൈപ്പർട്രോഫി ട്രെയിനിങ്ങോ വെയ്റ്റ് ട്രെയിനിങ്ങോ ആയിട്ട് ഈ പറയുന്ന ലെങ്കോട്ടിക്കോ അല്ലെങ്കിൽ സപ്പോർട്ടറിനോ അല്ലെങ്കിൽ ടൈറ്റ്സിനോ ഒരു ബന്ധവുമില്ല. പിന്നെ അത്ലറ്റ്സ്, ബാസ്കറ്റ്ബോൾ പ്ലെയേഴ്സ്, ഇപ്പം ഞങ്ങളൊക്കെ ടൈറ്റ്സ്, നോർമൽ ടൈറ്റ്സും ഉണ്ട് കേട്ടോ, അതിനെ പറ്റി ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. നോർമൽ ടൈറ്റ്സൊക്കെ നമ്മൾ തണുപ്പുള്ള സ്ഥലങ്ങളിൽ, ഇപ്പം നവംബർ ഡിസംബർ ടൈമിലൊക്കെ നമ്മൾ പഞ്ചാബിലോ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ടൂർണമെൻറ്റ് കളിക്കാനായിട്ട് പോകുമ്പോൾ ഇന്നർ ടൈറ്റ്സ് നമ്മൾ യൂസ് ചെയ്യും, ബോഡി ടെമ്പറേച്ചർ ഒന്ന് ഒരുവിധം, കാരണം ചില സമയത്ത് ഇൻഡോറിലായിരിക്കും മാച്ചസ് നടക്കുക, ചില സമയത്ത് ഔട്ട്ഡോറായിരിക്കും മാച്ചസ് നടക്കുക. അപ്പോൾ അവിടുത്തെ ആ ബോഡി ടെമ്പറേച്ചർ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒഴിച്ചു കഴിഞ്ഞാൽ അല്ലാതെ വേറെ ഒരു തരത്തിലുള്ള ബെനിഫിറ്റ്സും ഈ പറയുന്ന ജിം സപ്പോർട്ടർ എന്ന് പറയുന്ന ആ ഒരു ടിപ്പിക്കൽ സാധനം ഉപയോഗിക്കുന്നത് കൊണ്ടോ ലെങ്കോട്ടി ഉപയോഗിക്കുന്നത് കൊണ്ടോ ഒരു ബെനിഫിറ്റ്സും നമുക്കില്ല.
ഒരു തരത്തിലും നമ്മുടെ ടെസ്റ്റിസ് എന്താ പറയുക, നേരത്തെ സുഹൃത്ത് ചോദിച്ചതുപോലെ ഹാങ് ആയി പോകാനോ ഒന്നും ഒരു സാധ്യതകളുമില്ല. എനിക്ക് ഒരുപാട് മെസ്സേജുകൾ വന്നിട്ടുണ്ട് കേട്ടോ, എല്ലാം വായിച്ച് ചിലതൊക്കെ ഭയങ്കര നമുക്ക് ചിരി വരുന്ന മെസ്സേജുകളാണ്. ചേട്ടാ, നമ്മൾ ലെങ്കോട്ടി കെട്ടിയില്ലെങ്കിൽ, അല്ലെങ്കിൽ ടൈറ്റർ യൂസ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ ബോൾസ് മറ്റേ തൂങ്ങി താഴെ പോവുക ചേട്ടാ, അങ്ങനെയൊക്കെ പലരും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് ഇത് ഉപയോഗിച്ചില്ലെങ്കിൽ പ്രശ്നമാണോ? ഞാൻ ഇന്നേവരെ ഉപയോഗിച്ചിട്ടില്ല. ആകെ ഉപയോഗിച്ചൊരു കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞ ജീവിതം ഞാൻ പഠിക്കുന്ന സമയത്ത്. അപ്പോൾ ഡയറക്റ്റായിട്ട് ഇതിന് യാതൊരു ബന്ധവും ഇല്ല. മെയിനായിട്ട് ഈ പറയുന്നത് പോലെ സപ്പോർട്ടർ കണ്ടുപിടിച്ചത് പോലും സൈക്ലിംഗ് ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾക്ക് ഗൂഗിളിൽ തന്നെ സെർച്ച് ചെയ്യാൻ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ഏത് കമ്പനിയാണ് കണ്ടുപിടിച്ചത്, എന്തിനാണ് കണ്ടുപിടിച്ചത് എന്നൊക്കെ ഉള്ളത്. അപ്പം സൈക്ലിംഗ് ചെയ്യുന്ന ആൾക്കാർക്ക് ഈ പറയുന്ന പോലെ ജേർക്ക് ചെയ്ത് പല സ്ഥലങ്ങളിൽ കൂടെ ജമ്പ് ചെയ്ത് സൈക്കിൾ ചെയ്ത് പോകുന്ന സമയത്ത് ടെസ്റ്റിസിന് ഡാമേജ് ഉണ്ടാകാനുള്ള സാധ്യതകളാണ്. ഇത് കണ്ടുപിടിച്ചത് പോലും സൈക്ലിംഗ് ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. പിന്നെ അതിങ്ങനെ പലരും യൂസ് ചെയ്ത് വന്നു, പലരും പലതരത്തിലുള്ള തെറ്റിദ്ധാരണകളും ഇങ്ങനെ പറഞ്ഞ് പരത്തി പിന്നെ വന്നു വന്നത് ബോഡി ബിൽഡിങ്ങിലും എത്തി. പിന്നെ ജിമ്മിൽ പോകുന്ന ആൾക്കാർ ചോദിക്കാറുണ്ട്, ചേട്ടാ ജിം സപ്പോർട്ടർ യൂസ് ചെയ്തില്ലെങ്കിൽ നമുക്ക് ഹെർണിയ ഉണ്ടോ? ഹെർണിയും ജിം സപ്പോർട്ടറും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അപ്പം നിങ്ങൾക്ക് കംഫർട്ടബിളായിട്ട് നിങ്ങൾക്ക് ധരിക്കാൻ പറ്റുന്ന ഒരു നോർമൽ അണ്ടർവെയർ നിങ്ങൾ യൂസ് ചെയ്യുക നിങ്ങൾ ജിമ്മിൽ പോകുന്ന സമയത്ത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മറ്റുള്ള സ്പോട്ട്, ആ സ്പോട്ടിലുള്ള ആൾക്കാർ അവർക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ അവരത് ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഒരിക്കലും ബോഡി ബിൽഡിംഗ് ആയിട്ട്, നമ്മുടെ ഹൈപ്പർട്രോഫി ട്രെയിനിങ്ങുമായിട്ട്, ജിമ്മുമായിട്ട് ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള ഒരു റിലേഷനും ഈ പറയുന്ന ലെങ്കോട്ടിക്കോ അല്ലെങ്കിൽ നമ്മുടെ ടൈറ്റ്സിനോ സപ്പോർട്ടറിനോ ഇല്ല. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കാതെ ആരെങ്കിലും പറയുന്നത് കേട്ടിട്ട് ലെങ്കോട്ടി കെട്ടിയില്ലെങ്കിൽ, അല്ലെങ്കിൽ ടൈറ്റ്സ് ഇട്ടില്ലെങ്കിൽ നിന്റെ ഇതെല്ലാം കൂടെ തൂങ്ങി താഴെ പോവും, നിനക്ക് അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞ് പല പ്രശ്നങ്ങളും പറയുന്ന ആൾക്കാർ, അതെല്ലാം കേട്ടിട്ട് നിങ്ങൾ ഇത് സ്ഥിരമായിട്ട് നിങ്ങൾ ഈ പറയുന്നത് പോലെ ഇത്തരത്തിലുള്ള ടൈറ്റ്സ് അല്ലെങ്കിൽ ജിം സപ്പോർട്ടർ, ഭയങ്കര ടൈറ്റായിട്ടുള്ള ജിം സപ്പോർട്ടർ, അതുപോലെ തന്നെ ലെങ്കോട്ടി, പിന്നെ ചില ആൾക്കാർ പറയാറുണ്ട് ചേട്ടാ എൻ്റെ സൈസ് ലാർജ് ആണ്, പക്ഷേ ജിമ്മിൽ പോകുന്ന നേരത്ത് മീഡിയം സൈസ് ഇട്ടിട്ടാണ് പോകുന്നത്, കുറച്ച് ടൈറ്റായിട്ട് ഇരിക്കാൻ വേണ്ടി. നിങ്ങൾ അത്തരത്തിൽ ടൈറ്റായിട്ടുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് അത് ഈ പറയുന്നത് പോലെ നിങ്ങളുടെ സ്പേം കൗണ്ട് കുറയുന്നതിന് കാരണമാകും. കാരണം ടെസ്റ്റിസിന്റെ ടെമ്പറേച്ചർ ഏതൊരു സമയത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ടെസ്റ്റിസ് എന്താ പറയുക നമുക്ക് പുറത്ത് തന്നെ ഉള്ളത്. പക്ഷേ നേരെ മറിച്ച് നമ്മൾ ഈ പറയുന്നത് പോലെ ലെങ്കോട്ടിയും ടൈറ്റ്സും സപ്പോർട്ടറൊക്കെ ഇട്ട് വലിച്ച് കെട്ടി വീണ്ടും ടൈറ്റ് ചെയ്ത് വെക്കുമ്പോഴത്തേക്കും അതിൻ്റെ ടെമ്പറേച്ചർ മാറുകയും ഭയങ്കരമായിട്ട് ഹീറ്റാവും. അത് ഈ പറയുന്നത് പോലെ നമ്മുടെ പല പ്രശ്നങ്ങളിലേക്കും നമ്മളെ നയിക്കും. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ സ്പേം കൗണ്ട് കുറയാനും നിങ്ങളുടെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തെ ഒക്കെ അത് ബാധിക്കും. അപ്പോൾ അതുകൊണ്ട് ആരെങ്കിലും പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക. ഒരു ബന്ധവും ഇല്ല ഈ പറയുന്ന കാര്യത്തിന് നമ്മുടെ ജിമ്മുമായിട്ട്. അപ്പം ഈ മെസ്സേജ് അയച്ചിട്ടുള്ള സുഹൃത്തുക്കളും അതുപോലെ ഒരുപാട് ആളുകൾ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഈ ഒരു ടോപ്പിക്കിനെ പറ്റി ഞാൻ പറയാനുള്ളതിൻ്റെ കാരണം. അതുപോലെ തന്നെ ഞാൻ എൻ്റെ പ്രൊഫഷണൽ ബാസ്കറ്റ്ബോൾ കരിയറൊക്കെ വിട്ടതിന് ശേഷം ഒരു ഫിറ്റ്നസ് കോച്ചാണ്. കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളായിട്ട് ഞാൻ 100 ആൾക്കാരെ ട്രെയിൻ ചെയ്ത് വരുന്നു. അതോടൊപ്പം ഞാനും എൻ്റെ സ്വന്തം ഫിസിക്ക് ഡെവലപ്പ് ചെയ്യുന്ന എന്നെ ട്രെയിൻ ചെയ്യുന്നുണ്ട്. ഒരു മെൻസ് ഫിസിക് അത്ലറ്റ് കൂടിയാണ് ഞാൻ. ഇന്നേ വരെ ഈ ഒരു സപ്പോർട്ടറോ ലെങ്കോട്ടിയോ ടൈറ്റ്സോ ഒന്നും തന്നെ എൻ്റെ വർക്കൗട്ട് ടൈമിൽ ഞാൻ ഉപയോഗിച്ചിട്ടില്ല. ഞാൻ ഒരാൾക്ക് പോലും ഞാൻ സജസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പം നിങ്ങൾക്ക് കംഫർട്ടബിൾ ആകുന്ന രീതിയിൽ നിങ്ങൾ അണ്ടർവെയർ നിങ്ങൾ യൂസ് ചെയ്യുക. ഒരു തരത്തിലും ഇത്തരത്തിലുള്ള ആരെങ്കിലും പറയുന്നത് കേട്ടിട്ട് ഇതൊന്നും ഉപയോഗിച്ച് നിങ്ങൾ വെറുതെ ഓരോ പ്രശ്നങ്ങൾ വരുത്തി വയ്ക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ ജിം സപ്പോർട്ടർ അല്ലെങ്കിൽ ടൈറ്റ്സ് അല്ലെങ്കിൽ ലെങ്കോട്ടി അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇത് ആർക്കൊക്കെ വേണ്ടിയിട്ടാണ് കണ്ടുപിടിച്ചത്, എന്തിനാണ് ഇത് ഉപയോഗിക്കുന്നത്, ആരൊക്കെയാണ് ഇത് ഉപയോഗിക്കേണ്ടത്, ഉപയോഗിച്ചാലുണ്ടാകുന്ന ഗുണങ്ങൾ എന്താണ്, ദോഷങ്ങൾ എന്താണ് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ ഓരോരുത്തർക്കും മനസ്സിലായി ഞാൻ വിശ്വസിക്കുന്നു. അപ്പം കഴിവതും ഈ വീഡിയോ നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്കും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കൊക്കെ ഷെയർ ചെയ്തെത്തിക്കുക, പ്രത്യേകിച്ച് ജിമ്മിൽ പോകുന്ന ആൾക്കാരിലേക്ക്. കാരണം ഇപ്പോഴും ഒരുപാട് ആൾക്കാർ ഈ ഒരു തെറ്റിദ്ധാരണ വെച്ചുകൊണ്ട് ഇപ്പോഴും ഈ പറയുന്ന ജിം സപ്പോർട്ടറൊക്കെ മേടിക്കാൻ വേണ്ടി ഓൺലൈനിലും അതിലിതിലൊക്കെ തിരഞ്ഞെടുക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അതുകൊണ്ട് കഴിവതും നിങ്ങളിത് ഷെയർ ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. വരും ദിവസങ്ങളിൽ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്. ഈറ്റ് ഹെൽത്തി, സ്ലീപ് വെൽ, സ്റ്റേ ലീൻ ആൻഡ് ട്രെയിൻ സേഫ്.